ഹലോ എല്ലാവർക്കും ഹൗസ് സ്റ്റാർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണ് അതായത് തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന പോലുള്ള നല്ല സൂപ്പർ ചിക്കൻ കറി ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ചിക്കൻ കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നാരങ്ങ മല്ലിച്ചപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ലേശം വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗോൾഡൻ കളറായി വരും വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പം നല്ല ഗോൾഡൻ കളറായി റെഡിയായി വന്നിട്ടുണ്ട് ഇതിനെ മറ്റൊരു പത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ മറ്റൊരു പത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഒരു കിലം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാള കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നാരങ്ങ കൂടി പേഞ്ഞെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം അതിനെ അരമണിക്കൂർ നേരത്തേക്ക് അടച്ചു വയ്ക്കുക അടുത്തതായി ഒരു ചീനച്ചട്ടിയിലോട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് വീണ്ടും രണ്ട് സവാള കൂടി ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി രണ്ട് സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ അടച്ചു വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിനെ ഫ്രൈ ചെയ്ത സവാളയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഗ്ലാസോളം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിനെ വെള്ളമാക്കി എടുക്കണം വെള്ളമാക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് കൂടി വിതറി കൊടുക്കുക ഇപ്പം നമ്മുടെ ടേസ്റ്റിയും സൂപ്പറുമായിട്ടുള്ള തട്ടുകടൈ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഇത് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി അമർത്തുക അടുത്ത വീഡിയോയുമായി നടക്കണം താങ്ക്